പ്രതിപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ആവശ്യം പ്രതിപക്ഷ നേതാവിൻ്റേതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കറോട് നേരിട്ടാണ് സഭാനാഥൻ തന്നെ ഇങ്ങനെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഏകപക്ഷീയമായി പെരുമാറുന്നത് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അടിയന്തര പ്രമേയത്തിലുൾപ്പെടെ എല്ലാ നിയമസഭാ നടപടിക്രമങ്ങളിലും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ സ്പീക്കർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള പശ്ചാത്തലം വ്യക്തമാക്കുന്നതിന് മതിയായ സമയമനുവദിക്കാതെ നിയമസഭ ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിക്കുന്ന തരത്തിൽ സ്പീക്കർ ഇടപെടുന്നത് ദൗർഭാഗ്യകരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടും അതേ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ അംഗങ്ങളുടെ പേര് പോലും പരാമർശിക്കാതെ പ്രമേയം തള്ളിയ സ്പീക്കറുടെ നടപടി ആശങ്ക ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ കത്തിൽ ചൂണ്ടിക്കാട്ടി ആ കത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക അതിക്രമങ്ങൾ പോക്സോ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം നടത്താതിരുന്ന സർക്കാർ നടപടി സംബന്ധിച്ച് ചട്ടം അൻപത് പ്രകാരം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സാമാജികർ നൽകിയ നോട്ടീസിന് അനുവാദം നൽകാതിരുന്ന ചെയറിന്റെ നടപടിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു വിഷയം ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ അൻപത്തിരണ്ട് ഏഴ് പ്രകാരം അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് ചീർ അറിയിച്ചത് എന്നാൽ നമ്മുടെ സഭയുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പൊതുസമൂഹത്തിന് വ്യക്തത ഉണ്ടാകേണ്ട പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് കോടതി നടപടികളെ ബാധിക്കാത്ത രീതിയിൽ സഭയിൽ ചർച്ച ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തിൽ കൊല്ലം മെസ്സൻ കോളേജ് പ്രിൻസിപ്പലിനെ ബന്ദിയാക്കി ഒത്തുതീർപ്പ് കരാർ ഒപ്പിഴിച്ചു സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം അനുവദിച്ചുകൊണ്ട് അന്നത്തെ സ്പീക്കർ എം വിജയകുമാർ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലുണ്ട് കണ്ടർ ഓഫ് കോർട്ടിന്റെ ഒരു കേസ് ഹൈക്കോടതിയിലും ഉണ്ട് തുടർന്ന് മറ്റ് ജുഡീഷ്യൽ എൻക്വയറിയുടെ സംഗതികളും പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് സബ്ജുഡീസ് ആകാതെ കണ്ട് സംയമനം പാലിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതായിരുന്നു അന്നത്തെ സ്പീക്കർ എം വിജയകുമാറിൻ്റെ റൂളി തുടർന്ന് സോളാർ വിഷയങ്ങളും ബാർക്കോഴെ സംബന്ധിച്ച വിഷയങ്ങളും രണ്ടായിരത്തി പതിമൂന്നിലും പതിനഞ്ചിലുമൊക്കെ പ്രമേയ നോട്ടീസുകൾക്ക് സഭയിൽ അവതാരണാനും തേടുകയും ബഹുമാനപ്പെട്ട സ്പീക്കർമാർ ഈ നോട്ടീസുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രമേയ നോട്ടീസുകൾ പരിഗണിക്കുമ്പോൾ മുൻതൂക്കം നൽകുന്ന കീഴ്വഴക്കമാണ് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നോട്ടീസ് നൽകിയ അംഗങ്ങളുടെ പേരുകൾ പോലും സഭയിൽ പരാമർശിക്കാതെ അനുവാദം നിഷേധിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ചേർന്ന് സ്വീകരിക്കുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം സർക്കാരിൽ നിന്നും വ്യക്തമായി ഉത്തരം ആവശ്യപ്പെടുന്ന ഗുരുതരമായ ഈ വിഷയം ജനങ്ങൾക്ക് വേണ്ടി സഭാതലത്തിൽ ഉന്നയിക്കാനുള്ള അനുവാദം കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി പ്രതിപക്ഷ സാമാജികർക്ക് നിഷേധിച്ച നടപടി ദൌർഭാഗ്യകരമാണ് അതുകൊണ്ടുതന്നെ ചട്ടം അൻപത് പ്രകാരം സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപത്തിന് അനുവാദം നൽകുന്ന വിഷയത്തിലുൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളിലും പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ നിഷ്പക്ഷമായി തയ്യാറണമെന്നാണ് ചെയറിനോട് പ്രതിപക്ഷം അഭ്യർത്ഥിച്ചിരിക്കുന്നത്